ഹായ് എല്ലാവർക്കും, ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കറിവേപ്പിന് പലർക്കും ഉള്ള പരാതിയാണ്, പച്ചപ്പ് കിട്ടുന്നില്ല, അതുപോലെ മണമില്ല. നമുക്ക് രണ്ട് രീതിയിൽ തന്നെ കറിവേപ്പില ഉണ്ട്, മണമുള്ളതും അതുപോലെ തന്നെ വലിയ ഇലയുള്ളതും കുഞ്ഞിലയുള്ളതും. ഇപ്പോൾ രണ്ടിനും നല്ല ഡിഫറൻസ് ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ വീട്ടിലെ കറിവേപ്പില ഇത് കൂടുതലും നമുക്ക് ഈ കൊച്ചി ഇലയുള്ള കറിവേപ്പിലയാണ് ഏറ്റവും നല്ലത്. ഇത്തിരി വലിപ്പമുള്ള ഇലയുള്ള കറിവേപ്പിലയെക്കാട്ടി ഒന്നുകൂടി ആ ഒരു നല്ല മണവും അതുപോലെ തന്നെ നല്ല ഒരു പച്ചക്കളറും, അത് നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന വളത്തിന് അനുസരിച്ച് ആവും കൂടുതലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കറിവേപ്പിന് നല്ല മണവും അതുപോലെ തന്നെ നല്ല പച്ച നിറവും കിട്ടുന്നതിന് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റിയൊരു വളത്തെക്കുറിച്ചിട്ടാണ്. അതായത് നമ്മളുടെ വീട്ടിൽ നമ്മൾ പാഴാക്കി കളയുന്ന ചില ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കറിവേപ്പിന് മണവും അതുപോലെ തന്നെ ആ ഒരു കളറും കിട്ടും. അപ്പോൾ ആ ഇല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതുപോലെ നിറയെ പൂത്ത് തന്നെ നിൽപ്പുണ്ടേ കറിവേപ്പ്, നല്ല വലുതായിട്ട് അതിൽ നിറയെ പൂവും കായും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറിവേപ്പ് പിച്ചുമ്പോൾ തന്നെ, ഒടിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര പരിസരം മുഴുവൻ നല്ലൊരു മണമാണ്, നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മളത് കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാലും അതേ ഒരു മണമാണ്, നല്ല ആ ഒരു പച്ച കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു കറിവേപ്പിൻ്റെ പുഴുക്കുത്തോ അതുപോലെ കേടുപാടുകളോ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് വേറെ ഒരു കളറാവും. അതേസമയം നമ്മുടെ വീട്ടിലെ കറിവേപ്പ് നമുക്കത് കാണുമ്പോൾ നാട്ടിൻ പുറത്ത് നമ്മളുടെ വീടുകളിൽ നിൽക്കുന്ന നല്ല ആ ഒരു മണവും നല്ല ആ രുചിയുമൊക്കെ ഉള്ള ഒരു കറിവേപ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇത് കണ്ടില്ല, ഇത് നിറയെ പൂവും കായും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിറയെ തൈകളും നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കറിവേപ്പിന് നല്ല സ്മെല്ലും നല്ല ആ ഒരു സ്മെല്ലും നല്ല കളറും കിട്ടുവാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുക. വീട്ടിൽ തന്നെ ഉള്ള ചില ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്തുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാവിലെയും വൈകിട്ടും അത്യാവശ്യം, അതെപ്പോഴും പറയേണ്ട കാര്യമില്ല, വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ പാഴാക്കി കളയുന്ന തേങ്ങാവെള്ളം നമ്മൾ ചിലപ്പോൾ എടുത്ത് കളയാറുണ്ട്, ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുമുണ്ട്. വളരെയധികം വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു മൂന്ന് ദിവസം വെച്ചിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട്, ഒരു ദിവസം നമുക്ക് തോനെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വെള്ളം ശേഖരിച്ച് വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് പുളിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മുറി നാരങ്ങാ നീര് കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുക. അപ്പോൾ ഇത് പുളിച്ച് കഴിയുമ്പോൾ തന്നെ, അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് കഴിയുമ്പോൾ തന്നെ അതിലെ നൈട്രജൻ്റെ അളവ് ഇരട്ടിയാകും. അപ്പോൾ നമ്മളുടെ ചെടികൾക്കായാലും കറിവേപ്പിനായാലും നൈട്രജൻ്റെ അളവ് വളരെയധികം ആ ഒരു വളർച്ച ഈ ഒരു വേനൽക്കാലത്ത് വളരെ അത്യാവശ്യമാണ്. കാരണം കൂടുതലും പച്ചപ്പും കൂടുതൽ ഇലകളും തിങ്ങി നിറയാനും ആ ഒരു ഇലകൾക്ക് നല്ല ഒരു പ്രസരിപ്പും കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും. അപ്പോൾ ആ ഒരു മൂന്ന് ദിവസം ഇരുന്ന് പുളിച്ച് കഴിയുമ്പോൾ തന്നെ, ആ ഒരു പ്രോസസ്സിങ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു തേങ്ങാ വെള്ളത്തിൻ്റെ എഫക്റ്റ് ഇരട്ടിയാവും. അതിലേക്ക് ഒരു മുറി നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് നല്ലതുപോലെ അരിച്ചെടുത്ത ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് ചേർക്കാം. അതിൻ്റെ ആ ഒരു സത്ത് നല്ലതുപോലെ ഇറങ്ങുന്നത് വരെ നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞ് ചേർത്ത ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് കറിവേപ്പിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കറിവേപ്പിന് നല്ല ആ ഒരു ഇലയ്ക്ക് നല്ല ഒരു സ്മെല്ലും അതുപോലെ നല്ല ആ ഒരു പച്ച കളറും പച്ചപ്പും കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഈ കണ്ടില്ലേ, ഈ കറിവേപ്പ് ഞാൻ അതോടൊപ്പം വിച്ച് വെച്ചേക്കുന്നതാണ്. അതിൽ നിന്ന് ഇത്ര ചൂട് സമയത്ത് ഇതേ രീതിയിൽ നമുക്ക് ആ ഒരു പച്ചപ്പിൽ കിട്ടുന്നത് ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.